ഹലോ കുട്ടികളെ, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പരീക്ഷകൾ കഴിഞ്ഞു, വിദ്യാർത്ഥികളൊക്കെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള മൂഡിലാണ്. എല്ലാവരും ഇനി കാത്തിരിക്കുക, റിസൾട്ടിന് വേണ്ടി തന്നെയായിരിക്കും. തീർച്ചയായിട്ടും ഈ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് SSLC +1 പരീക്ഷാ ഫലങ്ങൾ എപ്പോൾ വരും എന്നതിനെക്കുറിച്ചുമാണ്. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പേപ്പർ വയലേഷനെ കുറിച്ചിട്ടും റിസൾട്ടിനെ കുറിച്ചിട്ടും +1 അഡ്മിഷൻ അലോട്ട്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും എല്ലാം ഉള്ള വാർത്തകളും വിവരങ്ങളും ഈ ചാനലുണ്ടാവും. സോ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം SSLC കാര്യം പറയാം. SSLC പേപ്പർ വയലേഷൻ ആരംഭിക്കുന്നത് April 3rd, അവസാനിക്കുന്നത് April 26th. മുന്നേ പറഞ്ഞിരുന്നത് May 2nd ആയിരിക്കും SSLC പരീക്ഷാഫലം വരിക എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരം കുറച്ച് നേരത്തെ SSLC പരീക്ഷാഫലം വരും എന്നാണ്. May 2nd പോകില്ല, മറിച്ച് May 1st തന്നെ, May 1st തന്നെ SSLC പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കാനാണ് ഏറ്റവും അധികം സാധ്യത എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം April 26th പേപ്പർ വയലേഷൻ കഴിഞ്ഞാൽ പിന്നെ അധികം വൈകാതെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ റിസൾട്ട് നേരത്തെ പ്രഖ്യാപിച്ചാലുള്ളൊരു വലിയ ഗുണം +1 ക്ലാസ്സുകൾ, 10th class വിദ്യാർത്ഥികൾ പിന്നീട് +1 എത്തുക, ഈ +1 ക്ലാസ്സുകൾ നേരത്തെ തുടങ്ങാൻ കഴിയുമെന്നുള്ളതാണ്. ഇപ്പോൾ ഈ വർഷത്തേക്ക് +1 വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം +1 ക്ലാസ്സുകൾ വളരെ വൈകിയാണ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ആ ചാപ്റ്ററുകളൊക്കെ വേഗത്തിൽ പോകേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ May 1st തുടക്കത്തിൽ തന്നെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യം വന്നാൽ ജൂണിൽ തന്നെ +1 ക്ലാസ്സുകൾ ആരംഭിക്കാനും വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ ക്ലാസ്സുകൾ കൊടുക്കാനും സാധിക്കുമെന്നതുകൊണ്ട് തന്നെ വേഗത്തിൽ റിസൾട്ട് വരാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. സോ കുറച്ച് നേരത്തെ തന്നെ, മേ ബി ഒരാഴ്ചയെങ്കിലും, ആദ്യം പറഞ്ഞതിൽ നിന്നും ഒരാഴ്ചയെങ്കിലും നേരത്തെ SSLC പരീക്ഷാഫലം വരുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഔദ്യോഗികമായ കൺഫേഷൻ വന്നിട്ടില്ല, അങ്ങനെയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ +1 റിസൾട്ട്. +1 പരീക്ഷകൾ കഴിഞ്ഞാൽ +1 റിസൾട്ടായിരുന്നു ഏറ്റവും അധികം വൈകാറുള്ളത്. മിക്കപ്പോഴും +2 ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും +1 പരീക്ഷാഫലം വരിക, പിന്നീട് ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇതിങ്ങനെ കോംപ്ലിക്കേറ്റഡായി പോകുമായിരുന്നു. എന്നാൽ ഇത്തവണ അത്തരം ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ +1 പരീക്ഷാഫലവും May 20th തന്നെ, +1 പരീക്ഷാഫലം May 20th തന്നെ വരുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഇതും മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടാണ്. May 20th +1 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും കൂടാതെ ഇമ്പ്രൂവ്മെൻറ്റ് ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനൊക്കെ പഠിക്കാനും മറ്റും കഴിയും. അപ്പോൾ ഇതാണ് ഇപ്പം നിലവിൽ +1 SSLC പരീക്ഷാഫലവുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിഞ്ഞ ഏറ്റവും പുതിയ വിവരങ്ങൾ. വീണ്ടും കാണാം. താങ്ക് യു.